ഇതിനു മുമ്പ് നമ്മൾ ആരെയും കാണാത്ത രീതിയിൽ ഒരു വലിയ പ്രളയവും പ്രകൃതി ദുരന്തവും കടന്നുപോയ ഒരു മാസമായിരുന്നു കഴിഞ്ഞ മാസം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രവർത്തനമല്ല. പുതിയ റോഡുകൾ ഉണ്ടാക്കണം, സ്കൂളുകൾ ഉണ്ടാക്കണം, വീട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മാത്രമല്ല നമ്മുടെ എം പി ശ്രീ ജോയിസ് ജോർജ് അവർക്കാണ് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ ജില്ലയിലെമ്പാടും കടപ്പുര ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പേരിൽ. ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ വ്യക്തിയാണ്. ഒത്തിരി നല്ല ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് നടക്കുന്ന മന്ത്രി ശ്രീ എം എം മണി അവർക്കെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളെയും ഒഴിവാക്കുന്നു, അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കുന്നതിന് സാമ്പത്തിക സഹായം പിൻബലം ലഭിക്കുന്നതിനാവശ്യമായി അവബോധ സൃഷ്ടിക്കായി പരിശ്രമിക്കുന്നു. തോതിൽ ദുരിതം നേരിടുമ്പോഴും ഇപ്പം നമ്മുടെ രണ്ട് മൂന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം മൂന്ന് ഈ ഫണ്ട് അത് സമാഹരിക്കുന്നതിന് ഏറ്റുവാങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ച് ഉള്ളപ്പോൾ പോലും ആ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇവിടുത്തെ ജീവന ജനങ്ങൾ ജോർജ് പുതിയ വീട് ഭാര്യ ഭർത്താവും രണ്ടുപേരും കൂടി അവരുടെ ഓരോ നമുക്ക് ഒരുപാട് പ്രസരങ്ങളാണ് നേരിടേണ്ടത്. ഒരുപാട് പ്രസരം പ്രസരവുമുണ്ട്. നമുക്ക് 10,000 ആളുകളുടെ വീടുകൾ ഉപയോഗിക്കുന്നു. ഏതാണ്ട് 458 പേർ നമ്മുടെ സഹോദരങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. പരിക്ക് പറ്റിയ 100 ആളുകൾ ഇപ്പോൾ ചികിത്സ തേടി കഴിഞ്ഞു പോവുകയാണ്. വീട് പോയി ഒന്നുമില്ല. 13 പേര് കാരണം ഈ മഴ വന്നപ്പോൾ തന്നെ എല്ലാം ഈ എന്ത് ഇടയന്തുകളെല്ലാം വീടുകളിൽ അഭയം കുറവ്. 18 പേരാണ്.